നമസ്കാരം തൊഴിലുറപ്പ് കൂലി വാങ്ങാൻ ബാങ്കിൽ ക്യൂ നിന്നതിന്റെ പേരിലാണ് ചടയമംഗലത്തെ ഷിഹാബുദ്ദീന പോലീസ് പിഴ ചുമത്തിയത് ഇതിനെ ചോദ്യം ചെയ്ത ഗൗരിനന്ദക്കെതിരെ കേസുമെടുത്തു ഇവർ ഈ കേസ് വിവാദമായതിന് പുറകെ പോലീസിന്റെ അടുത്ത നടപടിയും എത്തി ഏറ്റവും ഒടുവിലായി കോവിഡിന്റെ മറവിലെ പോലീസ് ക്രൂരതയ്ക്ക് ഇരയായത് സാധുവായ ഒരു ക്ഷീര കർഷകനും പശുവിന് പുല്ലരിയൻ വിജനമായ പറമ്പിലേക്ക് ഇറങ്ങിയ കുറ്റത്തിന് ക്ഷീര കർഷകന് രണ്ടായിരം രൂപയാണ് പിഴയിട്ടത് മൂന്ന് പോലീസുകാർ വീട്ടിലെത്തിയാണ് പിഴയടക്കാൻ നോട്ടീസ് നൽകിയത് പിഴ നൽകിയില്ല എങ്കിൽ കേസ് കോടതിയിലെത്തിച്ച് വലിയ പ്രയാസം നേരിടേണ്ടി വരുമെന്നായിരുന്നു പോലീസിന്റെ മുന്നറിയിപ്പ് കാസർഗോഡ് അമ്പലത്തറ പോലീസാണ് പാവപ്പെട്ട കർഷകന്റെ അന്നം മുട്ടിച്ചത് കോഡോം ബലൂർ പഞ്ചായത്തിലെ ആറ്റേങ്ങാനം വീട്ടിൽ വി നാരായണനോടാണ് പോലീസിന്റെ കണ്ണിൽ ചോരയില്ലാത്ത നടപടി ഭാര്യ ശൈലജ കോവിഡ് പോസിറ്റീവ് ആയതോടുകൂടി കുടുംബം ഒറ്റപ്പെട്ടിരുന്നു പത്തിലും ഏഴിലും പഠിക്കുന്ന രണ്ട് കുട്ടികളും നാരായണന്റെ അമ്മയും അനിയനും അടങ്ങുന്നതാണ് കുടുംബം ലക്ഷം രൂപ വായ്പ എടുത്താണ് ഇദ്ദേഹം പശുവിനെ വാങ്ങിയത് എട്ട് ലിറ്റർ പാൽ കിട്ടുന്നത് വിറ്റാണ് ഉപജീവനം നടത്തിയിരുന്നത് പൊതുവെ പ്രയാസം നേരിടുന്ന വേളയിലാണ് ഭാര്യയ്ക്ക് കോവിഡ് പിടിപെടുന്നത് ലക്ഷണമൊന്നും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ ജോലിക്ക് ശ്രമിക്കുന്നതിനാൽ കോവിഡില്ലാത്ത സർട്ടിഫിക്കറ്റ് ലഭിക്കാനാണ് പരിശോധന നടത്തിയത് കോവിഡ് സ്ഥിരീകരിച്ചതോടുകൂടി പാൽ വാങ്ങാൻ ആവശ്യക്കാരില്ലാതെയായി കറവ നടക്കാത്തതിനാൽ പശുവിന് പല അസ്വസ്ഥതകളും അനുഭവപ്പെട്ടു ഇരുപത്തിയഞ്ച് സെന്റ് പുരയിടത്തിൽ പുല്ലൊന്നും ഇല്ല അതിനാൽ തൊട്ടടുത്ത പറമ്പിൽ മാസ്ക് ഇട്ട ശേഷം നാൽപ്പത്തി ആറുകാരനായ നാരായണൻ പുല്ലെരിയാൻ പോവുകയായിരുന്നു പൂർണ്ണമായും വിജനമായ സ്ഥലം കന്നുകാലികളെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓർമ്മപ്പെടുത്തലായിരുന്നു ഇദ്ദേഹത്തിന്റെ മനസ്സിൽ പശുവിന് പുല്ലെറിഞ്ഞാൽ കോവിഡ് പറക്കുന്നത് എങ്ങനെയാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ക്വാറന്റൈനിൽ കഴിയേണ്ട നിങ്ങൾ വേറെ ആരെ കൊണ്ടെങ്കിലും പുല്ലരിയാൻ പറയണം എന്നാണ് പോലീസുകാർ നിർദ്ദേശിച്ചത് ആരാണ് എന്റെ പശുവിന് പുല്ലരിയാൻ വരിക എന്ത് മണ്ഡലമാണ് പോലീസ് ചോദിക്കുന്നത് എന്ന് ഈ നാരായണൻ ചോദിക്കുന്നുണ്ട് മക്കൾക്ക് സ്മാർട്ട് ഫോൺ വാങ്ങാൻ കടമെടുത്ത ഇദ്ദേഹം എങ്ങനെ രണ്ടായിരം രൂപ ഫൈൻ അടയ്ക്കുമെന്ന ചിന്തയിലാണ് ഉപജീവന മാർഗവും വഴിമുട്ടിരിക്കുകയാണ് ഇപ്പോൾ ഒടുവിൽ അടുത്ത ബന്ധു പിഴ അടയ്ക്കുകയായിരുന്നു ഭാര്യയ്ക്ക് കോവിഡ് വന്നിട്ട് പത്ത് ദിവസമായി എങ്കിലും പശുവിനെ ആര് പരിപാലിക്കുമെന്നാണ് ഇയാളുടെ ചോദ്യം സൈബർ ലോകത്തും ഈ സംഭവത്തിൽ പ്രതിഷേധം ഇരമ്പുന്നു ഇതേക്കുറിച്ച് റോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു അത് ഇങ്ങനെയാണ് പശുവിന് പുല്ല് വെട്ടിയാൽ കൊറോണ പഠനമെന്ന കേരള പോലീസിന്റെ കണ്ടുപിടുത്തം മാസ്ക് വെച്ച് പുല്ലരിയാൻ പോയ നാരായണൻ എന്ന കർഷകൻ കോവിഡ് പരത്താൻ ശ്രമിച്ചു എന്നാരോപിച്ച് രണ്ടായിരം രൂപ പിഴ വിധിച്ച് കേരള പോലീസ് മാതൃകയായി കോവിഡിനെ പിടിച്ചു കിട്ടുന്ന ഉത്തമമായ കേരള മോഡൽ കാസർഗോഡ് ജില്ലയിലെ കോഡോം ബേലൂർ പഞ്ചായത്തിലാണ് സംഭവം മട്ടിന് കിടക്കുന്ന പശുവിന് പുല്ല് അരിഞ്ഞു കൊടുക്കുന്നത് കൊറോണ പരത്താൻ ഇടയാകുമെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് കർഷകന്റെ വാദം ജനങ്ങൾ കൂട്ടം കൂടിയാൽ കൊറോണ പടരുമെന്ന് തനിക്ക് അറിയാം പക്ഷേ പുല്ലെരിയാൻ ഒറ്റയ്ക്ക് പോയാൽ കൊറോണ പടരുമെന്ന് അറിയുന്നത് ഇതാദ്യമായിട്ടാണ് എന്നും നാരായണൻ പരിഹസിക്കുന്നുണ്ട് അൻപതിനായിരം രൂപ ബാങ്ക് വായ്പ എടുത്ത് പശുവിനെ പോറ്റാൻ പാടുപെടുന്ന കർഷകന്റെ നടു തള്ളി കുടിക്കുന്ന പരിപാടിയാണിത് എന്നും അദ്ദേഹം പറയുന്നു സെക്രട്ടേറിയറ്റിനടയിൽ ദിവസവും ആയിരങ്ങൾ പങ്കെടുക്കുന്ന സമര കോലാഹലങ്ങളും പ്രതിഷേധങ്ങളും അരങ്ങേറുന്നുണ്ട് രാഷ്ട്രീയക്കാർക്കും മത സാമുദായിക നേതാക്കൾക്കും കൂട്ടം കൂടി എന്ത് ആഭാസവും കാണിക്കാമെന്നും പുല്ലുപറിക്കാൻ ഒറ്റയ്ക്ക് പോകുന്നവൻ കൊറോണ പടർത്തി എന്ന് പറഞ്ഞ് പെറ്റിയടിക്കുന്ന നടപടിക്കെതിരെ മിണ്ടാനും പ്രതിഷേധിക്കാനും എന്നും അദ്ദേഹം രൂക്ഷ ഭാഷയിൽ തന്നെ വിമർശിക്കുന്നു